തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ രാവിലത്തെ ദൈവവചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 6:38 കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ഈ രാവിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ ദൈവം നമ്മളെ അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരു അളവിനാൽ നിറയ്ക്കും. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകൾ ഒന്ന് മാറണമെന്ന്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്? അതിനെന്തു ചെയ്യണമെന്നാണ് ഈ വാക്യം. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, പഴയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മയിലും ടൈത്ത് നമ്മൾ ദൈവത്തിന് കൊടുക്കണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ടൈത്തല്ല, ഓഹരി ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് പൈസ ആവശ്യമുണ്ടോ? ദൈവത്തിന് പണം ആവശ്യമില്ല. പക്ഷെ ദൈവം നമ്മുടെ മനസ്സാക്ഷി എന്ന കോടതിയോട് പറയുകയാണ്, നിങ്ങൾക്ക് വരുന്ന നന്മയുടെ ഒരു പങ്ക് എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പം ആ അനുഗ്രഹം ദൈവം നമുക്ക് തരും. ഇവിടെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ദശാംശം കൊടുക്കുന്നവനായിരുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ദശാംശമല്ല, ഓഹരിയാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മയിലും ഓഹരി ദൈവത്തിന് കൊടുക്കണം. സദൃശ വാക്യത്തിലുണ്ട്, നിനക്ക് ലഭിക്കുന്ന എല്ലാ നന്മയുടെ ആദ്യ ഫലം ദൈവത്തിന് കൊടുത്താൽ നിൻ്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, നിൻ്റെ മുന്തിരിച്ചക്കുകൾ വീഞ്ഞുകൊണ്ട് നിറയും. അപ്പോൾ എല്ലാ നിറവിൻ്റെ പിമ്പിൽ കൊടുക്കുവാനുള്ള മനസ്സ്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി. ദശാംശം മാത്രമല്ല, ഓഹരി മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, സമയം, അതിൻ്റെയൊക്കെ പങ്ക് ദൈവത്തിന് കൊടുക്കണം. നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവിന് കൊടുക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കൊടുത്താലേ അനുഗ്രഹിക്കപ്പെടുവെന്ന വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമി അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിൻ്റെ മക്കളുടെ മടിയിൽ കൊടുക്കണം. അവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും, അവരെ ദൈവം അനുഗ്രഹിച്ചാട്ട് കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. ഗോഡ് ബ്ലെസ് യു.